കസ്റ്റംസ് കമ്മീഷണർക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം തന്നെയെന്ന് കസ്റ്റംസ്. സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോലീസ് വാദം തെറ്റാണെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറായ സുമിത് കുമാറിനെ ഭയപ്പെടുത്തി ട്രാൻസ്ഫർ വാങ്ങിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കസ്റ്റംസ് സംശയിക്കുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റംസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ പി ജി ലാലുവിനാണ് മേൽനോട്ട ചുമതല. പോലീസ് കേസെടുത്തിട്ടുള്ള യുവാക്കൾക്ക് കസ്റ്റംസ് സമൻസ് നൽകിയിട്ടുണ്ട്. വാഹന ഉടമകൾക്കും സംശയമുള്ള ചിലർക്കും സമൻസ് നൽകി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു അധോലോക സംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് കള്ളക്കടത്ത് സംഘങ്ങളുണ്ട് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുവാനും മാധ്യമങ്ങൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും നമുക്ക് മുംബൈ പോലെയോ മറ്റുള്ള ഒരു സ്ഥലം പോലെയോ താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും അധോലോക സംഘത്തിന് കേരളത്തിനും സാധ്യതയുണ്ട് എന്ന് വളരെ പ്രധാനമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രിവന്റീവ് കമ്മീഷണർക്കെതിരെ ആക്രമണം നടക്കുന്നത്. ആ സമയത്താണ് പോലീസ് ഇതിൽ ദുരൂഹതയില്ല എന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പുതിയതായി നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എസ് കെ എൻ, കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറായ സുമിത് കുമാറിന് നേരെ മലപ്പുറത്ത് വെച്ചുണ്ടായ ആക്രമണ ശ്രമം അത് നേരത്തെ പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു. അതിൽ വലിയ അസ്വാഭാവികതയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. പക്ഷേ ഇതിനെ കസ്റ്റംസ് പൂർണ്ണമായും തള്ളുകയാണ്. അവർ പറയുന്നത് ഇതിൽ അസ്വാഭാവികതയുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ആക്രമണ ശ്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് കസ്റ്റംസിന്റെ വാദം. അവർ പറയുന്നത് സംഭവത്തിൽ തീർത്തും അസ്വാഭാവികതയുണ്ട്, കമ്മീഷണർക്ക് നേരെ ഈ നടക്കുന്നത് നാലാമത്തെ ആക്രമണ ശ്രമമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല കമ്മീഷണർക്ക് ജീവന് ഭീഷണിയുണ്ട്, അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തി കേരളത്തിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. സംഭവം നിസ്സാരമായല്ല കാണുന്നത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസിന് കേസെടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. കാരണം നേരിട്ടുള്ള ആക്രമണം നടന്നിട്ടില്ല, പകരം വാഹനത്തെ പിന്തുടരുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് കേസെടുക്കാനാകില്ല. ആ പരിമിതി പോലീസിനുണ്ട്, അത് തങ്ങൾ മനസ്സിലാക്കുന്നു എന്നും കസ്റ്റംസ് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ തങ്ങളുടെ അന്വേഷണത്തിൽ അത് തെളിയിക്കും, ഇതിൽ ഗൂഢാലോചന തെളിയിക്കുമെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇതിനുവേണ്ടി നിലവിൽ കസ്റ്റംസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘത്തെ നിയോഗിച്ചത്. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായ പി ജി ലാലുവിനാണ് ഈ കേസിന്റെയും മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത്. മാത്രമല്ല പ്രതികളുടെ മൊഴിയെടുക്കാനുള്ള സമൻസ് നൽകിയതായി കസ്റ്റംസ് വ്യക്തമാക്കുന്നുണ്ട്. കൊച്ചിയിലോ കോഴിക്കോട്ടോ ഇവർക്ക് എവിടെയാണ് എത്താൻ സൗകര്യം, അവിടെ എത്തി മൊഴി നൽകാനാണ് ആവശ്യപ്പെട്ടത്. ഈ പ്രതികൾക്ക് മാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്ന ചിലരുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. അവർക്കും സമൻസ് നൽകിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു. താങ്ക് യു. എസ് ശ്രീകാന്ത് ആണ് നമുക്കൊപ്പം ചേർന്നത്. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറെ ആക്രമിക്കാൻ നടത്തിയ ശ്രമം ഒരൊറ്റപ്പെട്ട സംഭവമല്ല, അതൊരു കരുതി കൂട്ടിയുള്ള അക്രമം തന്നെയായിരുന്നു എന്ന രീതിയിലാണ് കസ്റ്റംസ് മുന്നോട്ട് നീങ്ങുന്നത്. കസ്റ്റംസ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 24